അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കലാജീവിതത്തില് നമുക്ക് ആരോടെങ്കിലും ഒരു കടപ്പാട് ഉണ്ടാവില്ലേ? കടപ്പാട് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഉമ്മാനോട് തന്നെ, മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ, ആരോടും പോയി പറയരുതി കഥ മാനെ പുള്ളി മാനെ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ. പിന്നെ ഇപ്പൊ ഇത്രയേറെ ഇപ്പൊ ഒരു വൈഫ് ടീച്ചറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കുടുംബിനി തന്നെയാണ്. ഉമ്മയും കുടുംബിനി, അതുപോലെ മക്കള്, വീട്ടിലുള്ള എല്ലാവരും. ഇപ്പൊ 10 മക്കൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇതില് വളരെ. ഉമ്മാക്ക് 10 മക്കളാണ്, എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു ഐശ്വര്യമാണത്. എന്തായാലും നിങ്ങളെപ്പോലെ നല്ല മിടുക്കികളായ 3 പെൺകുട്ടികൾ. അതെ 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 അതെ. അപ്പോ അങ്ങനെ, അപ്പോ അവരൊക്കെയാണ് കൂടുതൽ. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു, മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു, അറിവിന്റെ കേദാര ഭൂവി കണ്ടു. പതിമക്കത്താ കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു, പതിമക്കത്താ കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെൻ്റെ കൽബിൽ കണ്ടു, പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെൻ്റെ കൽബിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തെന്നാവിൽ ഊഞ്ഞാലാടാം വാ, കാവേരി തീരത്തോ കാറ്റമുള്ളടു നേരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി. പിന്നെ അതിലുപരി എൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പരിചയപ്പെടുന്ന ഔഷാദ് മാസ്റ്റർ, ഇപ്പൊ സരിഗോപാല ഗ്രൂമറായിട്ടിരിക്കുന്ന അതില് നൗഷാദ് മാസ്റ്റർ. കാരണം ഈ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഈ ഏരിയയിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. എൻ്റെ ടീമിലേക്ക് വന്നു, ഞങ്ങൾ ഒന്നിച്ചാണ്. അന്ന് ഞാൻ അൽസാബിത്ത്, നൗഷാദ് മാസ്റ്റർ, ഷിമു, പിന്നെ എ സിയിലൊക്കെ ഒരു വാർത്ത വെച്ചിരുന്ന കവിത തുടങ്ങി, ഒരു ഹാഷിം തുടങ്ങി, ഷമീർ ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ചാനൽ യേശുദാസിൻ്റെ പാട്ടുകൾ പാടി ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയ ഷമീർ പുള്ളിക്കാരനും നമ്മളെ ടീമിൽ ഉണ്ട്. ഞങ്ങളിങ്ങനെ അഞ്ചാറ് ചോദിക്കട്ടെ, ഈ പാട്ടല്ലാണ്ട് മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്? ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് പിന്നെ കോമ്പയറിങ് എം സി ചെയ്യുന്നുണ്ട്, കൂടാതെ ജഡ്ജസ് ആയിട്ട് പോകുന്നുണ്ട്. ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങളിൽ ജഡ്ജായിട്ട് പോകുന്നുണ്ട്. ആ ഞാനിപ്പോൾ എനിക്ക് പിന്നെ ഇതിൽ ഈ വഴിത്തിരിവിൽ കിട്ടിയിട്ട് വലിയ വെച്ചാൽ 2 വർഷം ഞാൻ അധ്യാപകനായിട്ട് എം ഇ എസ് സ്കൂളിലുണ്ടായിരുന്നു, പബ്ലിക് സ്കൂളിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കുട്ടികൾ, അതാണ് സത്യം പറഞ്ഞാല് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സമയം. കാരണം അവിടെ കിട്ടിയ കുട്ടികൾ ഇന്നും സാറെന്നും പറഞ്ഞ് നമ്മളടുത്തേക്ക് വരുമ്പോഴേ അത് ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. കുറേ ശിഷ്യന്മാർ, തീർച്ചയായിട്ടും സമ്പത്താണ് അത് ശരിക്കും പറഞ്ഞാൽ. ശിഷ്യന്മാർ അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ഗുണം. അപ്പൊ ആ 2 വർഷം ഒരുപാട് ശിഷ്യഗണങ്ങൾ ഇഷ്ടപ്പെട്ടവരിട്ടത്, പ്രത്യേകിച്ച് മ്യൂസിക്കാണല്ലോ എടുക്കണേ, മാത്സ് അല്ലല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് കുട്ടികൾ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഗൾഫ് ഷോ ചെയ്യാൻ പറ്റിയത് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഗൾഫ് ഷോ ചെയ്ത്. അത് മാത്രമല്ല, കുവൈത്തിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തിറങ്ങിയ മലയാള ആൽബം നീയാണ് എന്റെ മണവാട്ടി, അതിൽ പാടിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അത് അപ്പോ അതൊക്കെ നല്ല പാട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലൊക്കെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ കുവൈത്തിൽ നിന്ന് ഈ ഷോക്ക്, ഞാൻ പറഞ്ഞ അൽസാബിത്തായിട്ട് പോയ ഷോക്ക്, 2007 ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടിയ വർഷം. കോമ്പയറിങ്ങും സോങ്ങൊക്കെ ആയിട്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിക്കും കാസർഗോഡ് കൂട്ടുകാരി.
അവർ ചങ്കായിട്ട് നിൽക്കും. അവിടുത്തെ പ്രോഗ്രാമിലൊക്കെ വിജയിപ്പിക്കണതും അല്ലെ നശിപ്പിക്കണം, അങ്ങനെ കാസർഗോട്ട് മൊത്തം വിഷമം പറയില്ല കേട്ടാ, പക്ഷെ നശിപ്പിക്കുന്ന ഞാൻ പറയില്ല, കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചങ്കണ അവര് അല്ല പറയുന്ന വെച്ചാല് സ്നേഹിച്ച് നമ്മളിപ്പോ ഒരു വാക്ക് പറയൂലേ ആ ചങ്കായിട്ട്, അപ്പൊ സ്നേഹിച്ചാല് നക്കിക്കൊല്ലും എന്നല്ലേ പറയാ, സ്നേഹം ഭയങ്കര അവർക്ക് കലാകാരന്മാരോട് ഭയങ്കര. അപ്പൊ ഞങ്ങളിപ്പോ ഈ കുട്ടികളൊക്കെ ആണല്ലോ, പ്രത്യേകിച്ച് 13 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ വിൻ ചെയ്ത് ചെന്ന സമയത്ത് ഭയങ്കര ആരാധനയാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ. അത് ശരിക്കും കണ്ടറിയുമ്പോഴേ കലാകാരന്മാരോട് കാണിക്കുന്ന വലിയൊരു, അത് ആ ജില്ലക്കാരെന്ന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കാസർകോട്ടുകാർക്ക് ഇത്തിരി കൂടുതലാണ്, കണ്ണൂക്കാർ കാസർകോട് അങ്ങനെ മലപ്പുറം അങ്ങനെ ആതിഥ്യമര്യാദ കൂടുതൽ കാണിക്കുന്നവരും കൂടിയാണ് ഭയങ്കര. പിന്നെ കൊടുങ്ങല്ലൂരാണ് ഫസ്റ്റ്, ആ പിന്നെ ഫസ്റ്റ് കൊടുങ്ങല്ലൂര്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതാണ് ആണാണ് തീർച്ചയായിട്ടും അല്ല. കൊടുങ്ങല്ലൂരിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇപ്പോൾ തോമസ് ലീഹ വന്നിറങ്ങിയത് കൊടുങ്ങല്ലൂരാണ്. ഇസ്ലാം മതം ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി ചേരമാഞ്ചു മാസത്ത് കൊടുങ്ങല്ലൂരാണ്. ഈ കേരളത്തിൻ്റെ മധ്യത്തിൽ ദേവി ഈ കുടികൊള്ളുന്നുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. ഇത്രയും മാനവികത പറയാൻ പറ്റിയൊരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല. ഇല്ല ഈ മൂന്ന് കാര്യങ്ങൾ തോമസ് ലീഹ വന്നിറങ്ങിയത്, ആ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി, അതായത് ഇന്ത്യയിൽ ഫസ്റ്റ് ഇസ്ലാമികമായിട്ട് സ്വീകരിച്ചതും അവർക്ക് അവരെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ട് സാമൂതിരിമാരോട് സ്വീകരിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഒരു കാര്യം നടന്ന, അതെ അല്ല അത് മാത്രമല്ല ആദ്യത്തെ മുസ്ലിം പള്ളി ടെമ്പിൾ അമ്പലം, ഇത് ദേവി കുടികൊള്ളുന്ന അമ്പലം, അത് ചരിത്ര പ്രസിദ്ധമാണ്. അപ്പൊ ചരിത്രപരമായ ഒരു സ്ഥലമാണ് ശരിക്കും കൊടുങ്ങല്ലൂർ. ആ ഞാനിപ്പോ പല കാര്യങ്ങൾ ഇപ്പൊ എത്രയോ ഇതുകളൊക്കെ ചെയ്തതിൽ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് ഒരു ഫീച്ചർ തന്നെ ഇറക്കിയതിൽ, ആ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് സാംസ്കാരികമായും സാമൂഹികമായിട്ടും മാനവികത ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ, സംശയമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കൊടുങ്ങല്ലൂർ നമ്മുടെ സംഘ. ഇതാണ് എൻ്റെ കുടുംബം, ഉമ്മ പേര് നബീസ, വൈഫ് സെൻറ്റ് മേരീസ് സ്കൂൾ അധ്യാപികയാണ്. കൂടാതെ മറ്റു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ രചനകളുണ്ട്, കവിത എഴുതും കഥകൾ എഴുതും, പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, ബോട്ടിൽ പെയിൻറ്റിങ് തുടങ്ങിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൂത്താള് ഫാത്തിമ ഫൈറോസ്, രണ്ടാമത്തെ ആള് ഫാത്തിമ ഫല്ല, മൂന്നാമത്തെ ആള് ഫാത്തിമ ഫർവ. മുത്തൂസ് തന്നെ വിളിക്കുക, പൊന്നൂസ് ഫൈറോസ്. അതുപോലെ തന്നെ നാസിഹ പെങ്ങളുടെ മോളാണ്, നല്ല പാട്ടുകാരാണ്. ഐഷ നസറിൻ, അത് എൻ്റെ മൂത്താളുടെ ജ്യേഷ്ഠൻ്റെ മകളാണ്. അപ്പോൾ ഒരു കലാകുടുംബമാണ്, സന്തോഷമാണ്. അപ്പം എല്ലാവരും സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. ഇനി ഈ സന്തോഷത്തിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ കുടുംബത്തിനോ പരിചയപ്പെട്ടില്ല, നമുക്ക് ഒന്നിച്ച് നല്ലൊരു പാട്ട് എല്ലാവർക്കും കൂടി പാടാം. അതാണ് എൻ്റെ രസം ഈ സംസ്കാര കലയിൽ. സ്നേഹമുണ്ട്, സൗന്ദര്യമുണ്ട്, വർണ്ണങ്ങളുണ്ട്, സന്തോഷങ്ങൾ വിരിയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ സന്തോഷത്തിന് നല്ലൊരു പാട്ട് എല്ലാവർക്കും കൂടി നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തരകളല്ല.
ചെമ്മാനം പാടണ തൊറയരയൻ അങ്ങേ കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ ഹോയ് അന്തിക്കടപ്പുറത്തൊരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെമ്മാനം പാടണ തൊറയരയൻ അങ്ങേ കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവൽ നീയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവൻ നീയും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് മുത്താണ് നീ ഞമ്മക്ക് മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്ക മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ഒതിത്തിത്താരാതിത്തിത്തേതിത്തേതേതും കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കുത്തു വേണം കുഴൽ വേണം കൂരവ വേണം ഒതിത്തിത്താരാതിത്തിത്തേതേതും ഒതിത്തിത്താരാതിത്തിത്തേതേതും കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കുത്തു വേണം കുഴൽ വേണം കൂരവ വേണം വരവേൽക്കനാളു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീ ലാളിതരായി വരുന്നു ഞങ്ങൾ ഒതിത്തിത്താരാതിത്തിത്തേ അപ്പോ റാഫിയുടെയും കുടുംബത്തിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളൊന്നിച്ച് ഇത്രനേരം എന്ന ഈ പ്രോഗ്രാം എല്ലാവരും തുടർന്നും കാണുക. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.